ടീച്ചറെ, ഞാൻ ഇന്ന് മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ആയിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ ഇന്ന് മലപ്പുറം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണവുമായി നമുക്ക് കൂടുതൽ അദ്ദേഹവുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ പറ്റി. കാരണം മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈജു, നമ്മൾ എത്രയൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ മാന്യത, നമ്മുടെ സംസ്കാരം വിട്ട് നമ്മൾ പ്രകോപിതരാവാൻ പാടില്ല എന്ന് അദ്ദേഹം എന്റെ വീഡിയോസും എന്നെ അറിയുന്നത് കൊണ്ടും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു ഗുരുതുല്യായിട്ട് 2015 അദ്ദേഹം റിട്ടയർ ആവുന്നതാണ് എന്റെ അറിവ്. നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഒരു വർഷം കൂടെയാണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഞാൻ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ ഒരു കമന്റ് വന്നത്, വാനമ്പാടി എന്ന് പറയുന്ന പിറകിൽ വിളിച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരനിട്ട ഒരു കമന്റ് ഞാനിവിടെ വായിക്കാം. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച വിവരം നീ അറിഞ്ഞോ തള്ളേ? അതെ, ടീച്ചറോടാണ് തള്ളേ എന്ന് വിളിച്ചിട്ട് ടീച്ചറോടാണ് പറയുന്നത്. ഈ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു, ഡൽഹിയിൽ റോഡിൽ നിരന്നിരുന്ന അവന്റെയൊക്കെ ഗുദം പൊക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം, അതിന്റെ വീഡിയോയും നമ്മൾ കണ്ടു. പോലീസുകാർ അവരെ ചവിട്ടിയിട്ടും ഓടിക്കുന്നത്, ലാത്തിയെടുത്ത് അടിച്ചും ചവിട്ടിക്കൊണ്ടൊക്കെ ഓടിക്കുന്നത്, ആ ചവിട്ടിയ പോലീസുകാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ നുപുർ ശർമ്മയെ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെ ആ പോലീസുകാരനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്, ഇയാളെ ചവിട്ടിയത്. പക്ഷെ അത്, ആ വീഡിയോയും ചിത്രവും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ കേരളത്തിലാണ്. ഇതാണ് സംഘികൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ സാമ്യമുള്ള ഒരു കമന്റ് ആണ് ഇവിടെ ഈ ജിഹാദി ഇട്ടിരിക്കുന്നത്. അവന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച്, എടാ സുഡാപ്പി, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലയിൽ നിന്റെയൊക്കെ ഗുദം പൊക്കി നമസ്കരിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ഹിന്ദു, അതല്ലെങ്കിൽ ജേഴ്സി, പാഴ്സി, ബുദ്ധ, ജൈന, ഏതെങ്കിലും മതസ്ഥർ അവരുടെ ആരാധന ആലയമായി കണ്ടുകൊണ്ട് സർവകലാശാലയിൽ ഇതുപോലെ ഈ കോപ്രായം കാണിക്കാറുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവർ കാണിക്കാറുണ്ടോ? ഒരു ഹിന്ദു കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാത്രമാണ്, അത് റോഡായാലും വേണ്ടില്ല, ഈ പറയുന്ന സർവകലാശാലയായാലും വേണ്ടില്ല, എയർപോർട്ടായാലും വേണ്ടില്ല, തിയേറ്റർ ആയാലും വേണ്ടില്ല, ഇനി വേണ്ട സിനിമാ ഹാൾ ആയാലും വേണ്ടില്ല. മാത്രമല്ല ട്രെയിനുകളിൽ വരെ നമ്മൾ കണ്ടു, മറ്റുള്ള യാത്രക്കാർക്ക് നടുവിലൂടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു പാസേജിൽ ഇവന്മാരുടെയൊക്കെ ഗുദം പൊക്കി മേപ്പോട്ടാക്കിക്കൊണ്ട് ഇവൻ നിസ്കരിക്കുന്നത്. ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് അറിയുന്നവർക്ക്, അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതല്ലാതെ ഇവന് ആ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവന് അവന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ യാത്ര ചെയ്യുകയാണെങ്കിൽ അന്യനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ മനസ്സിലാണ് നീ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രീതിയൊക്കെ ഈ കിതാബിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. കാരണം സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ, ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ തന്നെ നിന്റെ പടച്ചവനായിട്ടുള്ള അയാളെ വിളിച്ചുകൊണ്ട് ആ അദ്ദേഹത്തെ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാതെ സർവകലാശാലയായാലും എയർപോർട്ടായാലും ഈ പറയുന്ന ഈ ട്രെയിനിനുള്ളിലായാലും നിസ്കരിച്ചുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിലൂടെ കലാപം സൃഷ്ടിക്കുക എന്നല്ലാതെ നിന്റെയൊന്നും മനസ്സിൽ ഈ നോമ്പ് കാലമല്ല, ഇനി എത്ര പുണ്യ ദിനങ്ങൾ, പുണ്യമാസങ്ങൾ വന്നു കഴിഞ്ഞാലും നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊന്നുണ്ട്, ഗുജറാത്തിനെ പരാമർശിക്കുമ്പോൾ ഇവർക്ക് നാവ് ഇരട്ടയാണ്, ഇരട്ടയല്ല, ഒരു 4-5 നാവൊക്കെയാണ് ഇവർക്ക് പുറത്തോട്ട് ചാടുക. നമ്മൾക്കറിയാം ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് ഇന്നിപ്പോൾ ഈ പറയുന്ന കൃത്യമായിട്ട് സംഘികൾ എന്നിവർ മുദ്രകുത്തപ്പെട്ട അതിൽ തന്നെ 90% ആളുകൾക്ക് സത്യത്തിൽ അറിയില്ല. കാരണം അവരിതിന്റെ പിറകിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ വർഗീയത തിരയാൻ സത്യത്തിൽ ഈ ഹിന്ദുക്കളായുള്ള ഈ പാവം പിടിച്ച ആളുകൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഗുജറാത്ത് കലാപത്തിൽ നരാധമനായിട്ടുള്ള നരേന്ദ്രമോദിജി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ ആ സമയത്ത് നടന്ന കലാപം, അതിൽ മുസ്ലിങ്ങളെ നിഷ്കരണം, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി എന്നത് മാത്രമേ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിനു മുൻപ് ഗോദ്രയിൽ വെച്ച് 2 ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ, സ്വാമികളായിട്ടുള്ള, കാവി ധരിച്ച കാഷായ വസ്ത്രധാരികളായിട്ടുള്ള ആ പാവം പിടിച്ച 10 മനുഷ്യന്മാരെ 2 ബോഗി നിറയെ പൂട്ടിയിട്ടുകൊണ്ട്, പുറത്തുനിന്ന് പൂട്ടിയിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയ ഈ ഗോത്ര സംഭവം ഇവന്മാരാരും മിണ്ടില്ല. മാത്രമല്ല ഈ ഗോത്ര സംഭവത്തിന്റെ റിയാക്ഷൻ ആയിരുന്നു ഈ ഗുജറാത്ത് കലാപം എന്നുള്ളതും ഇവരാരും അറിയില്ല. അത്തരത്തിൽ തന്നെയാണ് അതിനുശേഷം നമ്മൾ കണ്ടു നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അമേരിക്ക വിസ നിഷേധിക്കുന്നതും, ആ വിസ നിഷേധിക്കാൻ വേണ്ടി ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് എത്രയോ വലിയ മഹാന്മാരായിട്ടുള്ള മതേതരം വാഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒക്കെ കത്തെഴുതിയതൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ
ഇന്ന് കൃത്യമായിട്ട് കൊടുത്താൽ കൊല്ലത്തും അതല്ലെങ്കിൽ മധുരകരമായിട്ടുള്ള പ്രതികാരം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി തന്നെ കാണിച്ചു തന്നു. കാരണം നരേന്ദ്രമോദിജിയുടെ ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടി US പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക, അദ്ദേഹത്തിന്റെ ഒരു ആലിംഗനം, അദ്ദേഹത്തിന്റെ ഒരു കരസ്പർശം, അതല്ലെങ്കിൽ ഒരു ശൈക്കാണ്ട് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക. വിസ നിഷേധിച്ച ഒരാളാണ് ഈ നടക്കുന്നത്, ഒരു രാജ്യമാണ് ഈ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അബ്ദുൽ സലാം സാറിനെ കണ്ട ആ സമയത്ത് തന്നെ ഞാൻ എന്റെ മനസ്സ് ഒന്ന് വളരെ ശാന്തമായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ അത്ര കണ്ട് ശാന്തനായിട്ടുള്ള ഒരു മുസൽമാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് വിശ്വാസിയാണോ, മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ബൈജു, ഞാൻ വിശ്വാസിയാണ്, പക്ഷേ തീവ്ര വിശ്വാസിയല്ല. അതായത് ഒരു ഹിന്ദുവിന്റെ വിശ്വാസമായിക്കോട്ടെ, ഒരു ക്രൈസ്തവന്റെ വിശ്വാസമായിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുന്ന ഒരു വിശ്വാസിയല്ല ഞാൻ. എന്റെ മതത്തിന്റെ എന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ എന്റെ മതിൽക്കെട്ടിന് എന്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട്, എന്റെ മതത്തിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉള്ള വിശ്വാസി ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റ് അന്യമതസ്ഥരെ ആക്രമിക്കുന്ന വിശ്വാസി അല്ല ഞാൻ, അതാണ് യഥാർത്ഥ മുസൽമാൻ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മലപ്പുറത്തിന്റെ മണ്ണിൽ കാവിയിലേക്ക് അതല്ലെങ്കിൽ BJP വന്നെടുക്കുന്നതെന്ന് തന്നെയാണ് നമ്മുടെ വിഷയം. ആ വിഷയം തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രചരണത്തിന് ഓരോ സ്ഥലത്തും മുക്കിലും മൂലയിലും കയറി ഇറങ്ങുന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയുണ്ട്, സാറിന്റെ വോട്ടേഴ്സ് എങ്ങനെയാണ് സാറിനോട് പ്രതികരിക്കുന്നത്? അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇവിടെ വിജയിക്കുമോ, സാർ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ബൈജു ഞാൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കല്ല ഞാൻ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് NDA യിലാണല്ലോ മത്സരിക്കുന്നത്, BJP കാൻഡിഡേറ്റ് ആണല്ലോ മലപ്പുറത്ത് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈജു ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തിത്വം, അദ്ദേഹത്തെ വാഴ്ത്തേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ഈ അബ്ദുൽ സലാം സാർ കൃത്യമായിട്ടും അഞ്ചോത്ത് നിസ്കരിക്കുന്ന പക്കാ ഒരു മുസൽമാനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അദ്ദേഹം പറയുകയാണ്, ഞാൻ പഠിക്കുകയായിരുന്നു നരേന്ദ്രമോദിജി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു പക്ഷേ അക്കാദമിക് ആയിട്ട് ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് എന്നേക്കാൾ എത്രയോ താഴെയായിരിക്കാം, അദ്ദേഹത്തെക്കാൾ ഒരുപാട് യോഗ്യതകൾ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ലോകമാകമാനം അദ്ദേഹം ഇന്നിപ്പോൾ ഒരു വിശ്വ ഗുരു ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു വിശ്വ നേതാവായിക്കൊണ്ട് മാറിയത് എങ്ങനെയെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സലാം സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായി ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ചില സിസ്റ്റം, അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നരേന്ദ്രമോദിജി എല്ലാം ഓൺലൈനിലൂടെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മൾക്കറിയാം. അന്ന് നമുക്കറിയാം ഈ ഓൺലൈനിലൂടെ ആരാ പൈസ അടയ്ക്കുക, ഈ ബാങ്കിൽ ക്യൂ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയ സമയത്തൊക്കെ ഇന്ന് നമ്മുടെ ഒരു കരിമ്പിൻ ജ്യൂസ് വേണ്ട, ഒരു കടല കച്ചവടം നടത്തുന്ന ആൾ വരെ ഈ പറയുന്ന ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി. അപ്പൊ ഈ സിസ്റ്റം ഒക്കെ സലാം സാർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ ഒരുപാട് കുടുംബങ്ങൾ എന്നെ നിരന്തരം ബന്ധപ്പെടാറുണ്ട് ബൈജു. ആ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സാറ് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സാറിന്റെ കൂടെ ഇറങ്ങി വരാൻ ഞങ്ങളുടെ മതം ഞങ്ങളെ അനുവദിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം നരേന്ദ്രമോദിജി ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്, നരേന്ദ്രമോദിജി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മുസ്ലിം വനിതകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. മുത്തലാഖ് ബില്ല് ഇവിടെ 6.5 to 7.5 years ഭരിച്ച ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് മതേതര മൂല്യമുള്ള സർക്കാർ എന്നൊക്കെ വാഴ്ത്തുന്ന ഇവർക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റാത്തത് ഈ പറയുന്ന നരേന്ദ്രമോദിജി വന്നുകൊണ്ട് ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കി. Article 370 ടീച്ചർ നേരത്തെ പ്രതിപാദിച്ച പോലെ തന്നെ Article 370 കാശ്മീരിലാണ് നടന്നതെങ്കിൽ പോലും അതിന് പിറകിലുള്ള ശരിയ നിയമപ്രകാരം, ശരീരത്ത് നിയമപ്രകാരം, ഇന്നിപ്പോൾ ശരീരത്ത് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നിയമപ്രകാരം ഒരു സംസ്ഥാനം അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ ദേശീയ പതാക പാറിക്കാത്ത ഒരു വ്യത്യസ്ത ഭാഷ, ഭരണഭാഷ വേറെ, പതാക വേറെ, ഭരണ സംവിധാനം വേറെ, കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കോ ഒരു കൈകടത്തലും പറ്റാത്ത രീതിയിൽ Article 370 എന്ന് പറയുന്ന പ്രത്യേക ഒരു വിവേചന അധികാരം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രാജ്യം, നമ്മുടെ ഭാരതത്തിന്റെ സ്വർഗഭൂമി എന്നറിയപ്പെടുന്ന ആ സംസ്ഥാനം അതല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു പ്രത്യേക മതരാജ്യമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിക്കോട്ടെ മറ്റേ ഈ മുസ്ലിം ഇതര മതസ്ഥനം പൂർണ്ണമായിട്ടും എത്രത്തോളം ക്രൂരമായിട്ടാണ് അവരെ കൊന്നൊടുക്കിയതും മതം മാറ്റിയത്, അവരുടെ കുഞ്ഞു മക്കളെ പോലും ഭോഗിച്ചതും എല്ലാം നമ്മൾ സിനിമയിലൂടെ കുറച്ച് ദൃശ്യമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാശ്മീർ ഫയൽസിലൂടെ അതിന്റെ 1000 to 1,000,000 ഇരട്ടിയാണ് അവിടെ നടന്ന ക്രൂരത എന്ന് നമ്മൾക്കറിയാം. കാരണം 2 hours കൊണ്ട് ഒരു സിനിമയിൽ എത്രത്തോളമാണ് പ്രതിപാദിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ കാശ്മീരിൽ എന്താണ് ഈ ശരിയ നിയമപ്രകാരം നടന്നത് എന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഈ ആളുകൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനും ഈ സിറിയയിലും ആയിക്കോട്ടെ, ബംഗ്ലാദേശിലും ആയിക്കോട്ടെ, പാകിസ്ഥാനിലും ആയിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്താണ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്താണ്, സ്ത്രീകളുടെ അവരുടെ സ്ഥാനം എന്താണ്,
വെറും കാമം തീർക്കാൻ വേണ്ടി ഇവന് വൈകുന്നേരം ഇവന് ഈ പറയുന്ന പോത്തിറച്ചിയും മറ്റും മട്ടനും എല്ലാം കഴിച്ചു കൊണ്ടുവരുന്ന ഇവന്റെ ആ കാമം തീർക്കാനുള്ള വെറും ഒരു സെക്സ് ടോയ് മാത്രമാണ് ഇവർ എന്നുള്ളത് ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം ജനത മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അബ്ദുൾ സലാം സാറിനെ ഇവർ ബന്ധപ്പെടുന്നത്. കൃത്യമായിട്ടും ഉള്ളാൽ സാർ ഞങ്ങൾ മോദിജിയോടൊപ്പം തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് മറ്റൊന്നൊരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ മലപ്പുറം ജില്ലയിലാണ് ഡോക്ടർമാരായിട്ടുള്ള വനിതകൾ ഉള്ളത്. അതുപോലെ ഒരുപാട് ഉയർന്ന പൊസിഷനിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാട് വനിതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹ ശേഷം ഏകദേശം ഒരു വർഷം ആകുമ്പോഴേക്ക് തന്നെ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ്. ഈ കുട്ടിക്ക് ജന്മം നൽകുന്നതോടുകൂടി ഇവരെന്തായി മാറുകയാണ്, ഡോക്ടർ ആണെങ്കിൽ അവർ ഡോക്ടർ പരിശീലനം അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജോലി എന്ന് നിർത്തിക്കൊണ്ട് അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം യുവതികൾ ഒരു പ്രസവം കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും അവർ വീടുകളിലേക്ക് മാറ്റപ്പെടുന്നു, അതല്ലെങ്കിൽ അവരെ ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് ഡോക്ടർ ആണെങ്കിലും അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കുറച്ചുണ്ടായിരിക്കും. പിന്നെ 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 ഒരു കുട്ടി കൂടി ആയതോടുകൂടി ഇവരെ അടിച്ചമർത്തിക്കൊണ്ട് വീട്ടിലിരുത്തുന്ന ആ സിസ്റ്റം, അത് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. കാരണം അബ്ദുൽ സലാം സാർ എന്റെ അടുത്ത് ചോദിച്ചു, ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്റെ പുട്ടബുദ്ധിയിൽ ഞാൻ പറഞ്ഞു, സാർ നമുക്കറിയാം ഹിന്ദുക്കൾ, ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അദ്ദേഹം വിദ്യാസമ്പന്നപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞു, ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ വിദ്യ ഈ പറയുന്ന ഫോർവേഡ് ആയിട്ട് നിൽക്കുന്നത് ക്രൈസ്തവരാണ്. അതിനുശേഷം ഏതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, സർ ഹിന്ദുസ് ആയിരിക്കും. അല്ല ബൈജു, പിന്നീട് മുസ്ലിങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സർ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുസം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ബീവറേജിൽ പോയി നിൽക്കുക. ഞാൻ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ RSS അതല്ലെങ്കിൽ BJP മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം തർക്കിച്ച ഒരു വിഷയമൊക്കെ അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു ബീവറേജിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാനാവുക ഏറ്റവും കൂടുതൽ അവിടെ വരിക ഹിന്ദു നാമധാരികൾ, ഹിന്ദു ആ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും. അവരവിടെ കുടിച്ചു കൂത്താടി അതല്ലെങ്കിൽ അവരുടെ അന്നത്തെ അധ്വാനത്തിന്റെ ഫലവും അതിന്റെ മേലെയുള്ള ഫലവും കടം വാങ്ങിയിട്ടും കള്ളി വാങ്ങിയിട്ടും കള്ളം മോഷ്ടിച്ചിട്ടായാലും വേണ്ടില്ല, അവരവിടെ മദ്യം വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്ന ആ ബാഹുല്യം മാത്രം മതി ഇവിടെ ഏറ്റവും ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതെന്ന് തിരിച്ചറിയാനും എന്തുകൊണ്ടാണ് ഹിന്ദുസിന് ഇങ്ങനെ ഒരു അനുഭവം വന്നതെന്നും അറിയാൻ പറ്റും. അത്തരത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് അതുപോലെയുള്ള വിശ്വാസിയായിട്ടുള്ള ഈ മുസൽമാൻ തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ സലാം സാർ. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി അദ്ദേഹത്തെ ഇന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഇന്റർവ്യൂ എടുത്ത സമയത്ത്. കാരണം അദ്ദേഹം ഒരു വലിയൊരു സർവകലാശാലയിലെ VC ആയിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു. ഇന്നത്തെ പോലെ ഈ പറയുന്ന പിണറായി വിജയന്റെയോ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ അമേധ്യം തിന്നിട്ടായാലും വേണ്ടില്ല സ്ഥാനം നേടിയ VC ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് VC ആയി നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല, അവിടെ എത്ര അധ്യാപകരുണ്ടെന്ന് ആർക്കും അറിയില്ല, അവിടെ എത്ര ബഡ്ജറ്റ് ഫണ്ട് എത്ര വരുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല, ഇത്തരത്തിൽ ഒന്നും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു എനക്കറിയില്ല എനക്കറിയില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന ആ എനക്കറിയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത്. അതിനുശേഷം ഇന്ന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണുന്ന രീതിയിലേക്ക് കുറച്ചെങ്കിലും ഫോം ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു അഭിമാന പുരസരം തന്നെ ഇന്നിപ്പോൾ അബ്ദുള്ളക്കുട്ടി, നമുക്കറിയാം APഅബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാം ഗുണം അറിഞ്ഞുകൊണ്ട് അവസാനം യഥാർത്ഥ ചേരിയിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായിട്ടും അദ്ദേഹം ഇന്ന് നാഷണൽ വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് എന്റെ അറിവ് BJPയിലെ. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇന്ന് എത്രത്തോളമാണ് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നരേന്ദ്രമോദിജി ഇവിടെ ചെയ്യുന്നത്, ആരാണ് നരേന്ദ്രമോദിജി എന്ന് പച്ചയ്ക്ക് പറയുന്നത്. കാരണം നരേന്ദ്രമോദിജിക്ക് മുൻപിൽ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് എല്ലാവരും പരിവാരമാണ്, അതായത് ഭാരതത്തിലെ ജനങ്ങൾ എല്ലാവരും എന്റെ ബന്ധുക്കളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭാരതത്തിന്റെ ന്യൂനപക്ഷ ആ ആനുകൂല്യം കൈപ്പറ്റുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് മാത്രം മതി നരേന്ദ്രമോദിജിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കുള്ള ഈ ന്യൂനപക്ഷ പദവി എടുത്ത് കളയാലോ, ഇത് അത്ര കണ്ട് മൃഗീയ ഭൂരിപക്ഷമുണ്ടല്ലോ ലോക്സഭയായാലും രാജ്യസഭയായാലും. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുമല്ലോ. ഈ പറയുന്ന ജനാധിപത്യം എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് മതാധിപത്യമാണ്, ഇത് ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാം. നമ്മൾക്കറിയാം 50% ആവേണ്ട, 40% മുകളിലായി കഴിഞ്ഞാൽ തന്നെ ഓരോ മുസൽമാന്മാരും ഞങ്ങൾ 40 കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കും, 50% ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് പിടിച്ചെടുക്കും ആ രാജ്യം, എന്നിട്ട് അവിടെ ഞങ്ങൾ ഭരണം നടത്തും എന്നുള്ളത് എത്രയോ ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുവിനെ എന്നോ ഇതാക്കാമായിരുന്നു. പക്ഷെ യഥാർത്ഥ മതേതരം എന്താ, മതേതരത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുസൽമാനായാലും
ക്രൈസ്തവനായ നീ പറയുന്ന മറ്റേതൊരു കാസ്റ്റ് ആയാലും അവരൊക്കെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. മാത്രമല്ല ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതത്തിന്റെ സംസ്കാരം. അത് ഹിന്ദുവിന്റെ സംസ്കാരമല്ല, നമ്മുടെ പുരാതന ഋഷിവര്യന്മാരിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. നമ്മൾക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു മാരക രോഗം ഇവിടെ നടമാടിയ സമയത്ത്, ഭാരതം അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ച സമയത്ത്, ഭാരതത്തിൽ നിന്ന് ഇവിടെ നിന്ന് മരുന്ന്, ഇവിടെ നിന്ന് ഈ വാക്സിൻ പല രാജ്യങ്ങളിലേക്കും പൈസ വാങ്ങിയിട്ടും വാങ്ങാതെയും കയറ്റുമതി ചെയ്ത സമയത്ത് നരേന്ദ്രമോദിജിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഭാരതത്തിലുള്ള നിങ്ങളുടെ പ്രജകൾക്ക് പൂർണ്ണമായിട്ടും വാക്സിൻ കൊടുക്കാതെ എന്തിനാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം പോലെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഈ മാമ മലയാള കൂട്ടിക്കൊടുപ്പ് വേശ്യ മാധ്യമങ്ങൾ എഴുതിയില്ല, അത് നാഷണൽ മീഡിയസും ഇന്റർനാഷണൽ മീഡിയസും പബ്ലിഷ് ചെയ്തിട്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്ന് അറിയാമോ, ലോകത്താകമാനം എന്റെ സഹോദരി സഹോദരന്മാരാണ്, ലോകത്തിന്റെ ഏതൊരറ്റത്ത് ഈ രോഗമുണ്ടെങ്കിൽ പോലും നാളെ മറ്റന്നാൾ അത് വിമാനം കയറി എന്റെ രാജ്യത്തിലേക്ക് വരും. അപ്പോൾ എന്റെ രാജ്യം സുരക്ഷിതമാവണമെന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റുവട്ടമുള്ള എല്ലാ രാജ്യവും ലോകം ഒന്നടങ്കം സുരക്ഷിതരാവണം. അവിടുത്തെ എല്ലാവർക്കും ഈ രോഗം മാറിയാൽ മാത്രമേ എന്റെ രാജ്യം എന്റെ ഈ പ്രജകൾ സുരക്ഷിതരാവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്റെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രം സുരക്ഷിതരാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്താകമാനമുള്ള ഹിന്ദു, തുച്ഛമായിട്ടുള്ള ഹിന്ദു സുരക്ഷിതമാവണം എന്ന് പറഞ്ഞിട്ടില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ള മന്ത്രം. അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ഓരോ ഹിന്ദുവും ഓരോ RSS കാരനും, നിങ്ങൾ സംഖ്യയായും ചാണകമായും വിലയിരുത്തിക്കൊണ്ട് ചവിട്ടി തേക്കുന്ന സംഖ്യകളുണ്ടല്ലോ, ആ സംഖ്യ ചെല്ലുന്ന മന്ത്രം ഉണ്ടല്ലോ, അതറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ശാഖയിൽ വർഗീയത പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന നീയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം നീ ആ ശാഖയുടെ വക്കത്തൊന്ന് പോയിരിക്കുക. എന്ത് വർഗീയതയാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് നീ പോയിട്ട് പഠിക്കുക. അവിടെ ഭാരതത്തിന്റെ അമ്മ ഭാരതാംബയായിട്ടാണ് നമ്മുടെ ഈ ഭൂമിയെ ഭൂമി ദേവിയായിട്ടാണ് കാണുന്നത്. അത് അവിടെ ഈ സ്ത്രീകളുടെ പേരാണ്. അവിടെ ഭൂമി ദേവനായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, ഭൂമി ദേവിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീ സംസ്കാരം, അതല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ ആരാധിക്കപ്പെടേണ്ട, ഭക്ത്യാദരപൂർവ്വം ബഹുമാനിക്കപ്പെടേണ്ട രത്നങ്ങളാണ് എന്നാണ് അവരുടെ സംസ്കാരത്തിൽ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന രാത്രി അവന്റെ ഈ പറയുന്ന ഈ കാമം പൂത്തുലയുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സ്ത്രീകൾ എന്ന് ഈ RSS ആയാലും ഈ ഭാരതത്തിലെ ഓരോ ഭാരതീയന്റെ സംസ്കാരം, ഹിന്ദു സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, സനാതനധർമ്മം അത് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് RSSനെ നിങ്ങൾ എത്ര വേണമെങ്കിലും പുച്ഛിച്ചോളൂ, ചാണകമെന്നോ അതല്ലെങ്കിൽ ഗോമൂത്രമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, പക്ഷെ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ബൂമറാങ്ങായി നാളെ നിങ്ങളെടുത്തോട്ട് തന്നെ തിരിച്ചു